ഹാർട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കുറച്ച് ക്രിസ്മസ് ഡി ഐ വൈകളാണ് കാണിക്കുന്നത്. ഇത് എല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പം കിട്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടും ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ടും നമുക്കധികം പുറത്ത് പോയി ക്രിസ്മസ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടുമാണ് നമ്മളിങ്ങനെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പോയിൻസെറ്റിയ എന്ന് പറയുന്ന ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ക്രേപ്പ് പേപ്പർ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തുണി കൊണ്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ക്രേപ്പ് പേപ്പർ റെഡ് കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് ഓറഞ്ച് ആണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഓറഞ്ച് വെച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ക്രേപ്പ് പേപ്പർ ഇങ്ങനെ ഒരു 6 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ വീതിയുള്ള 6 സെൻറ്റിമീറ്റർ വീതിയിൽ നമുക്ക് എടുത്തിട്ട് ഒരു നീളമുള്ള സ്ട്രിപ്പായിരിക്കുമല്ലോ ആ ക്രേപ്പ് പേപ്പർ. അപ്പോൾ അതിന് എനിക്കിപ്പോൾ 3 ഞാൻ മടക്കിയെടുത്തു. അപ്പോൾ ഏകദേശം ഒരു 17 സെൻറ്റിമീറ്റർ വന്നു. ഒരു 15 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്താലും മതിയാവും. ആ ഒരു ഇതിൽ നമുക്ക് കഴിവച്ചിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ആ പേപ്പർ 3 ഞാൻ മടക്കി. ഇനി ഞാനിത് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് നിന്ന് 3 ഷീറ്റുകൾ കിട്ടും ഇതുപോലത്തെ. അപ്പോൾ അങ്ങനെ ഞാൻ ആ മൊത്തം 6 വേണം. അപ്പോൾ 2 സ്ട്രിപ്പാണ് ഇതുപോലെ എടുത്തിരുന്നത്. നമുക്ക് 6 വെച്ച് നമ്മൾ 12 ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള 6 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നടുക്ക് വെച്ച് മടക്കിയിട്ട് ഓരോന്നും ആയിട്ട് എടുത്ത് നടുക്ക് വെച്ച് മടക്കി അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്ലാൻഡിങ് ആയിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. ഇതാ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചരിച്ച് വെട്ടുക. ഇതുപോലെ നമുക്ക് ഈ 6 ഇങ്ങനെ വെട്ടിയെടുക്കാം. ഈ ഫ്ലവറും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നമുക്ക് തുണി വെച്ചിട്ടാണ്, എന്തെങ്കിലും തുണികളൊക്കെ വെച്ചിട്ട് ഇതുപോലെ 6 വീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നല്ല വലിയ വീതിയുള്ള റിബൺ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു നൂൽക്കമ്പിയാണ്, അല്ലെങ്കിൽ ഫ്ലവർ മേക്കിംഗ് കമ്പികളൊക്കെ ഉണ്ടല്ലോ. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നൂലായാലും മതി. നമുക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ ചുമ്മാ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുന്ന പോലെ മടക്കി മടക്കി എടുക്കണം. അത് അതിൻ്റെ നടുക്ക് പിടിച്ചിട്ട്, അതിൻ്റെ കൃത്യം സെൻറ്റർ ഭാഗത്ത് പിടിച്ചിട്ട് തന്നെ അതിങ്ങനെ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അത് മടക്കിയിട്ട് ഒരു കയ്യിൽ പിടിച്ചിട്ട് അടുത്ത പീസും അതുപോലെ തന്നെ മടക്കി ഇതിൻ്റെ കൂടെ കൂട്ടി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ നമുക്ക് ഈ 6 ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടുക്ക് വെച്ച് ഇങ്ങനെ മടക്കി 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 നമുക്ക് മറ്റൊരു കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മളത് മടക്കിയെടുക്കുമ്പോൾ അത് സെൻറ്ററിൽ തന്നെ പിടിച്ച് വെച്ചിട്ട് മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിനെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നൂല് വെച്ച് കെട്ടി കൊടുക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ആ ഓരോ പെറ്റൽസും ഇങ്ങനെ വിടർത്തി എടുത്തു കൊടുക്കാം. കുറച്ച് മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ നീക്കി നീക്കി കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളുടെ പൂ ഇവിടെ റെഡിയായി. ഈ ക്രേ പേപ്പർ നമുക്ക് എല്ലാ ലേഡീസ് സ്റ്റോഴ്സിലും ഒക്കെ എളുപ്പമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മളുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മുത്തൊക്കെ വെച്ച് കൊടുക്കാം.
ഞാൻ ഒരു മുത്ത് ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ചുമ്മാ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചിങ്ങനെ ഈ പൈൻ കോൺസിൻ്റെ ഇതുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് ഞാൻ ഇതുപോലെ ചെയ്തു. പിന്നെ അല്ലാതെ ഒരു ട്രേയിലെല്ലാം വെറുതെ ഡെക്കറേറ്റ് ചെയ്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ക്രിബാണ്. അത് നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വലിയ ഇതായിട്ട് കാണിക്കുന്നില്ല, നമ്മളെടുത്ത് നമ്മളുണ്ടാക്കിയ ക്രിബ് എങ്ങനെയാണോ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. കുറച്ച് കളർഫുള്ളായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ക്രിബ് ഉണ്ടാക്കിയത്. പിള്ളേർക്കൊക്കെ ഇച്ചിരി കളർഫുള്ളായിട്ട് ആണ് ആഗ്രഹം, അപ്പം അങ്ങനെ ചെയ്തതാണ്. അടുത്തതായിട്ട് നമ്മൾ ഒരു ജാറിൽ ഒരു സാൻഡായും ഒരു കാറും ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒരു ട്രീ എല്ലാം ഒരു ചെറിയ സെൻറ്റർ പീസ് ഡെക്കറേഷനാണ് നമ്മൾ ചെയ്തത്. ഇവിടെ അതിന് ഞാൻ ഒരു കോൺ ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കുക. നമ്മളുടെ അവിടെ ഈ പെപ്സി കുപ്പിയൊക്കെ കിട്ടുമല്ലോ, അതിൻ്റെ മുകളിലും ഒരു ചെറിയ കോൺ പോർഷൻ ഉണ്ടല്ലോ, അതിലൊരല്പം പ്ലാസ്റ്റിക് കവർ ചുറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നൂല് ചുറ്റി കൊടുക്കുക. ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും നൂല്, വുളൻ നൂലായാലും മതി, അത് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക ലാസ്റ്റ്. അതിനുശേഷം കുറച്ച് ഫെവിക്കോള് ഫുള്ള് അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുത്തിട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പ്ലാസ്റ്റിക് കവറിന് പകരം ഈ ക്ലിംഗ് ഫിലിമാണ് യൂസ് ചെയ്തിരുന്നത്, പ്ലാസ്റ്റിക് റാപ്പ്. ഈ ഫെവിക്കോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വെച്ചു. ഞാൻ ഏകദേശം ഒരു രാത്രി മുഴുവൻ ഉണങ്ങാൻ വെച്ചിരുന്നു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഇത് അതിനകത്ത് നിന്ന് ഊരിയെടുത്തിട്ട് ആ പ്ലാസ്റ്റിക് കവറ് മാത്രമായിട്ട് അങ്ങനെ ഊരിയെടുത്താൽ നമുക്കിതിന് ഏകദേശം ഒരു ആ ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സീക്വൻസും അല്ലെങ്കിൽ എന്തെങ്കിലും തിളക്കമുള്ള ഷൈനിങ് ആയിട്ടുള്ള സ്റ്റാർ ഇത് വല്ലതും ഉണ്ടെങ്കിൽ, സ്റ്റോൺസ് വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ജാറിലേക്ക് ഉപ്പിട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പും തെർമോകോൾ ബോൾസ് ഉള്ളതുകൊണ്ട് അത് രണ്ടും കൂടെ യൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നമ്മളുടെ സാന്റാ ക്ലോസിനെയും പിന്നെ എന്തെങ്കിലും ചെറിയ കാറൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലത്തെ ഈ നമ്മുടെ ഉണ്ടാക്കിയെടുത്ത ട്രീയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആ കുപ്പിയൊന്ന് വല്ല ഫ്ലവേഴ്സും ബെല്ലും ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിന് ഞാൻ അതൊരു ഡെക്കപ്പാച്ച് ചെയ്ത ഒരു ട്രേ ആയിട്ട് മാറ്റുവാണ്. ഇത് ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് വെക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വല്ലയിടത്തും ഡെക്കറേഷൻ ആയിട്ടൊക്കെ ഷോ പീസ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സിനെ ഞാൻ കട്ട് ചെയ്ത് ബ്ലാക്ക് അടിക്കേണ്ട സ്ഥലത്തൊക്കെ ബ്ലാക്ക് അടിച്ചു. അതിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഡെക്കപ്പാച്ച് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിലും മാഗസിൻസിലൊക്കെ വരുന്ന നല്ല പ്രിൻ്റൊക്കെ വെച്ചിട്ടും ഈ ഡെക്കോപ്പാജ് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യുന്ന അനുസരിച്ചുള്ള ഒരു കളറും കൂടെ അടിച്ചു കൊടുത്താൽ മതി. ഡെക്കോപ്പാജിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് കണ്ടാൽ മതി. ഇത് ഞാൻ വെറുതെ ഒരു ഡെക്കോർ ഐറ്റമായിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, ക്രിസ്മസ് സീസണിൻ്റെ സ്പെഷ്യലായിട്ട്. ഈ പേപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലാക്ക് കളറാണ് മാച്ച് ചെയ്യുന്നതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ബാക്കി എല്ലാ ഭാഗത്തും ബ്ലാക്ക് കളർ കൊടുക്കുകയും പിന്നെ ആ അതിൻ്റെ പേരെല്ലാം വന്നേക്കുന്ന അവിടെയൊക്കെ ബ്ലാക്ക് അടിച്ച് ഫുൾ അതെല്ലാം മായ്ച്ച് ഫുൾ ബ്ലാക്ക് ആക്കി. പിന്നെ ഒരു ട്രേയുടെ ലുക്ക് വരാൻ ഒരു അല്പം ചരിച്ചിങ്ങനെ ആ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഡൈനിങ് ടേബിളിൽ നേരത്തെ ഉണ്ടാക്കിയ പോയിൻസെറ്റ ഫ്ലവർ വെച്ച് ഉണ്ടാക്കി ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു.
ഇങ്ങനത്തെ ബോക്സൊക്കെ നമ്മളുടെ എല്ലാം വീട്ടിൽ ഉണ്ടാവും. നമുക്ക് അങ്ങനെ അതിനെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സാൻഡിക്ക് ഒരു ബൂട്ട്സാണ്. ഇത് ഞാൻ പഴയൊരു ബോട്ടിൽ വെച്ചിട്ട്, നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്ന യൂസ് ആൻഡ് ത്രോ ബോട്ടിൽസ് ഉണ്ടല്ലോ, ആ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ആ ബോട്ടിലിൻ്റെ അടിഭാഗവും പിന്നെ അതിൻ്റെ ജസ്റ്റ് മുകളിലെ ഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമുക്കൊരു കാർഡ് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ വെച്ചിട്ട് അതൊന്ന് ആ വട്ടം ഒന്ന് വരച്ചെടുക്കുക രണ്ട് സൈഡിലേയും. എന്നിട്ട് ആ വരച്ചിട്ട് അതേ ഷേപ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ട് വട്ടത്തിന് ഞാനിങ്ങനെ ജോയിൻ ചെയ്തെടുത്തു, ഒരു ഷൂസിൻ്റെ ഷേപ്പ് വരുന്ന പോലെ. എന്നിട്ട് അതങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു എന്തെങ്കിലും തുണി എടുക്കുക. എനിക്കിപ്പം ഈ കളറേ കിട്ടിയുള്ളൂ, റെഡ് കളറാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഒരു തുണി എടുത്തിട്ട് നമുക്ക് അതിനെ ഇത് വെച്ച് അങ്ങ് പൊതിഞ്ഞെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഞാനിങ്ങനെ അതെല്ലാം എടുത്ത് അകത്തോട്ട് ചുമ്മാ പൊതിഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. അത് മുൻവശത്ത് ഞാൻ ആ ഒരു ഷൂസിൻ്റെ ഷേപ്പ് വരുന്ന പോലെ ഈ രണ്ട് സൈഡും കൂടെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു പിൻ വെച്ച് അവിടെ കുത്തി കൊടുത്തു. എന്നിട്ട് ബാക്കി പോർഷനെല്ലാം അകത്തേക്ക് ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ലേസുകളോ റിബണുകളോ എല്ലാം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള വല്ല കടകളിൽ കിട്ടുന്ന നല്ല ഗോൾഡൻ കളറിലെ റിബണൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ കെട്ടിയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ബെല്ലെടുത്തു. ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കുന്ന ബെല്ലെല്ലാം കൂടി ഇതിനകത്ത് തൂക്കിയിട്ടിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ അതേപോലെ ഇതൊരു നെറ്റിൻ്റെ തുണിയാണ്. ആ നെറ്റിൻ്റെ തുണി ഞാനൊരു ബോ പോലെ കെട്ടിയിട്ട് അത് ഇതിനകത്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഒരു ബെല്ലും വെച്ചിട്ട് നമുക്ക് ഇനി ഇതുപോലെ ഒരു ഇത് നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ ഞാൻ വാങ്ങിച്ചതാണ്. അതിന് ഒരു 10 രൂപയോ മറ്റോ ഉള്ളൂ ഒരു മീറ്ററിന്. അതും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബൂട്ട്സാണ്. സാൻഡേർഡ് ബൂട്ട്സായിട്ട് നമുക്ക് വെക്കാം ഒരു സെൻ്റർ പീസായിട്ട്. ഇനി ഞാൻ വെറുതെ ഒരു ഫോം ഷീറ്റിൽ ഇതുപോലെ ഒരു ബൂട്ട്സിൻ്റെ ഇത് വെച്ച് വേറൊരു ഗിൽട്ടിൻ്റെ ഫോം ഷീറ്റും കൂടെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത് വെറുതെ ഭിത്തിയിലെല്ലാം ഒരു ഡെക്കോറായിട്ട് യൂസ് ചെയ്തു. ഇത് നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഗ്രീൻ കളർ അടിച്ച് ഇതിനകത്ത് സീക്വൻസ് വെച്ച് കൊടുത്തു. പിന്നെ ഇതൊരു സാന്റക്ലോസിനെ ഉണ്ടാക്കാനായിട്ട് റെഡ് കളറ് പകുതി റെഡ് കളറ് കൊടുത്തിട്ട് അതിനകത്തോട്ടേക്ക് സൈഡിൽ ഗ്ലൂ ഒക്കെ കൊടുത്ത് സാന്റക്ലോസിനെ പോലെ ആക്കിയെടുക്കുന്നു. മാർക്കർ വെച്ചാണ് ഇതിൻ്റെ കണ്ണും ബട്ടൺസും ഒക്കെ വരച്ചത് ഞങ്ങൾ. ഇത് പിള്ളേരെ കൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യിക്കാൻ പറ്റും, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരു റെഡ് കളറിലെ പേപ്പർ വെട്ടിയെടുത്ത് മുകളിൽ ഒരു ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കി ഒരു ക്യാപ്പ് പോലെ തോന്നിക്കാനായിട്ട്. നമുക്കൊരു സ്നോമാനെ കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അത് 4 സ്റ്റിക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് മുകളിൽ ബ്ലാക്ക് കളറും താഴോട്ടേക്ക് വൈറ്റ് കളറും കൊടുത്തു. അതിൻ്റെ സ്ലാൻഡിങ് ആയിട്ട് ഞാൻ വേറൊരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ചു കൊടുത്തിരുന്നു. ബാക്കി പേപ്പറിലെല്ലാം കളർ ചെയ്തതും അത് വെട്ടിയെടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് വെക്കുമായിരുന്നു, ഒട്ടിച്ചു വെക്കുമായിരുന്നു ഇതിനകത്തോട്ടേക്ക്. ഇനി ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കുന്നത് ഈ ഫിബർഗ്ലാസിലെ ടാക്കിട്ട് വെച്ചിട്ടാണ്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തത് കാർഡ്ബോർഡ് വെച്ചാണ്. റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു റെഡ് കളറിലെ തുണി വെച്ച് ചുറ്റിയെടുത്തു. പിന്നെ ഈ ബേർലപ്പിൻ്റെ ഫ്ലാസും ഈ ജൂട്ടിൻ്റെ ബോൾസും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ഇതിനകത്തോട്ടേക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു വൂളൻ പച്ച കളറിലെ നൂല് വെച്ചിട്ട് അതും അകത്തൊരു പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ള് ചുറ്റിയെടുത്തതാണ് ഈ പച്ച കളറിലെ ബോൾസ് എല്ലാം. പിന്നെ ആ ചെറിയും ആ ബെല്ലും എല്ലാം കുറച്ച് വേറെ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചത് അതിനകത്തോട്ടേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തത്.